യു എ പി എ കേസിൽ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന് ജാമ്യം. അന്വേഷണം പൂർത്തിയായ ശേഷം ജാമ്യം അനുവദിച്ചാൽ മതിയെന്ന യു പി സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി. ജാമ്യം ലഭിച്ചെങ്കിലും ജയിൽ മോചിതനാകാൻ കാപ്പന് ഇ ഡിയുടെ കേസിലും ജാമ്യം കിട്ടണം. രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് ജാമ്യം. അന്വേഷണം പൂർത്തിയായ ശേഷം ജാമ്യം അനുവദിച്ചാൽ മതിയെന്ന യു പി സർക്കാരിന്റെ ആവശ്യം തള്ളിയാണ് സുപ്രീംകോടതിയുടെ നടപടി. ആറാഴ്ചക്കാലം സിദ്ദിഖാപ്പൻ ഡൽഹി വിട്ടുപോകരുതെന്ന ഉപാധിയും കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേരളത്തിലെത്തിയാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യവ്യാപകമായി വർഗീയ സംഘർഷങ്ങളും ഭീകരതയും വളർത്തുന്നതിന് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് സിദ്ദിഖാപ്പനെന്നും ജാമ്യം നൽകരുതെന്നും യു പി സർക്കാർ കോടതിയിൽ വാദിച്ചു. എന്ത് തെളിവാണ് കാപ്പനെതിരെ കൂടുതലായി കണ്ടെത്തിയതെന്ന് ഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു. കണ്ടെത്തിയ ലഘുലേഖകൾ എങ്ങനെയാണ് അപകടകരമാകുന്നതെന്നും ലഘുലേഖകൾ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് മാത്രമാണോ നിങ്ങൾ ഈ ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നതും ഈ സംഗതിയാണോ പ്രൊവോക്കേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സിദ്ദിഖാപ്പന്റെ ഭാര്യ പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്. രണ്ട് വർഷമായിട്ടൊരു നിരപരാധിയായ നിങ്ങളുടെ സഹപ്രവർത്തകനാണ് കടന്നിട്ടുള്ളത്. രണ്ട് വർഷം അദ്ദേഹം കടന്നു എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല ഒരിക്കലും. പക്ഷെ സുപ്രീംകോടതിയിലേക്ക് ഇപ്പോൾ എത്തിയപ്പോൾ അവർക്കത് മനസ്സിലായി. അതേസമയം യു എ പി എ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും സിദ്ദിഖാപ്പന് ജയിൽ മോചിതനാകാൻ ഇ ഡിയുടെ കേസിലും ജാമ്യം ലഭിക്കണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലെ തെരുവ് നായ വിഷയത്തിൽ ഈ മാസം 28 ഇടക്കാല ഉത്തരവ് ഇറക്കുമെന്ന് സുപ്രീംകോടതി. തെരുവിൽ നടക്കുന്നവരെ നായ കടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അപകടകാരികളായ നായകളെ പ്രത്യേക കേന്ദ്രത്തിൽ അടച്ചുകൂടേയെന്ന് കോടതി ചോദിച്ചു. പേവിഷ വാക്സിൻ എടുത്തിട്ടും മരണമുണ്ടാകുന്നുവെന്ന് ഹർജിക്കാരൻ വാദിച്ചു. പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമമെന്നും വിശദമായി പരിശോധിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് കെ മഹേശ്വരി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തെരുവ് നായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരുക്ക്. തൊടുപുഴ സ്വദേശിയായ സാറാമ്മയ്ക്കാണ് നായയുടെ കടിയേറ്റത്. ഭരണങ്ങാനത്തെ തീർത്ഥാടന ദേവാലയത്തിൽ സന്ദർശനം നടത്തി തിരികെ വരുമ്പോഴാണ് പാലാ കുരിശുപള്ളി കവലയിൽ വെച്ച് വീട്ടമ്മയെ നായ ആക്രമിച്ചത്. ഉടൻ തന്നെ പാലാ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് ന്യൂസ് 18നോട്. ലഹരി മാഫിയയെ അടിച്ചമർത്തും. നായകളുടെ വന്ധ്യംകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കുടുംബശ്രീകൾക്ക് വിലക്ക് വന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന് പരിഹാരം കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോയമ്പത്തൂരിന് സമീപം തൊണ്ടാമ്പുത്തൂരിൽ കാർ കിണറ്റിൽ വീണ് 3 വിദ്യാർത്ഥികൾ മരിച്ചു. ശിരുവാണി റോഡിന് സമീപത്തെ സ്വകാര്യ ക്ലബിൽ ഓടാഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടം. വടവള്ളി സ്വദേശികളായ ആദർശ്, രവി, നന്ദനൻ എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശി റോഷൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എലിസബത്ത് രാജ്ഞിക്ക് ആദരാഞ്ജലി. എലിസബത്ത് രാജ്ഞിയുടെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ് ലോകം. മൃതദേഹം സ്കോട്ട്ലൻഡിൽ നിന്ന് ലണ്ടനിലെത്തിക്കും. 10 ദിവസത്തിന് ശേഷമാണ് സംസ്കാരം. യു കെയിൽ പൂർണ്ണ ദുഃഖാചരണമാണ്. പാർലമെന്റ് നടപടികളടക്കം ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചു. രാജ്ഞിയുടെ മരണത്തെ തുടർന്നുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് സെയിന്റ് പോൾസ് കത്തീഡ്രലിൽ നടക്കും. സ്കോട്ട്ലൻഡിലെ ബാൽമോറൽ കോട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന എലിസബത്ത് രാജ്ഞിയുടെ മൃതദേഹം വൈകാതെ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ എത്തിക്കും. രാജ്ഞിയുടെ സംസ്കാരം വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകും. കൃത്യമായ ദിവസം പിന്നീട് സ്ഥിരീകരിക്കും. സെന്റ് പോൾസ് കത്തീഡ്രലിൽ നടക്കുന്ന അനുസ്മരണ ശുശ്രൂഷയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും മറ്റ് മുതിർന്ന മന്ത്രിമാരും പങ്കെടുക്കും. ദേശീയ പതാക താഴ്ത്തി മണിമുഴക്കിയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യൂൺ എലിസബത്തിന് ആദരം അറിയിക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ മുതൽ ലിസ്ട്രസ് വരെയുള്ള 15 പ്രധാനമന്ത്രിമാരെ വാഴിച്ച അപൂർവ നേട്ടവുമായി എലിസബത്ത് രാജ്ഞി മൺമറയുമ്പോൾ രാജഭരണത്തിന് ജനകീയ മുഖം നൽകിയതിന്റെ സ്മരണകൾ തന്നെയാണ് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത്. രാജ്ഞിയുമായി നടത്തിയ 2 കൂടിക്കാഴ്ചകളിലും തനിക്ക് അനുഭവവേദ്യമായത് കരുതൽ തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ പങ്കുവച്ചു. വെല്ലിംഗ്ടൺ കടൽ തീരത്ത് 96 റൌണ്ട് ഗൺ സല്യൂട്ട് നൽകി ന്യൂസിലൻഡിന്റെ സായുധസേന എലിസബത്ത് രാജ്ഞിയുടെ മരണം അടയാളപ്പെടുത്തി.
രാജ്ഞിയോടുള്ള ആദരസൂചകമായി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൗനം ആചരിച്ചു. കൊട്ടാരം ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത പുഞ്ചിരിക്കുന്ന രാജമുഖം ഇനി ഒരു ജനതയുടെ ഹൃദയത്തിലെ മരിക്കാത്ത ഓർമ്മ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദുഃഖാചരണം നടത്തും. ഞായറാഴ്ചയാണ് രാജ്യവ്യാപകമായ ദുഃഖാചരണം. അന്നേ ദിവസം സർക്കാർ മന്ദിരങ്ങളിലും മറ്റും ദേശീയ പതാക താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ മൂന്നാം ദിന പര്യടനം തുടരുന്നു. രാവിലെ നാഗർകോവിലിലെ സ്കോട്ട് കോളേജിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പര്യടനയാത്ര വൈകിട്ട് മുളകുംമൂട് സമാപിക്കും. താൻ കോൺഗ്രസ് അധ്യക്ഷനാകുമോ ഇല്ലയോ എന്നത് പാർട്ടി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വ്യക്തമാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര നിലപാടിൽ അവ്യക്തത. കേന്ദ്രം നൽകിയ ഹർജിയിൽ പുനഃപരിശോധനയ്ക്ക് നിർദ്ദേശമില്ല. വിധിയിൽ വ്യക്തത വരുത്തണമെന്നും ഭേദഗതിയും സംബന്ധിച്ച കാര്യങ്ങളും മാത്രമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതെന്നും നേരത്തെ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്യുമെന്നായിരുന്നു കേന്ദ്രം വ്യക്തമാക്കിയത്. എന്നാൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കാനാണ് വ്യക്തത തേടിയതെന്നും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നുമാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. നുറുക്ക് അരിയുടെ കയറ്റുമതി നിരോധിച്ചു. വിവിധ ഗ്രേഡ് അരികൾക്ക് 20% കയറ്റുമതി തീരുവയും ഏർപ്പെടുത്തി. വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും നേരിടാനാണ് കേന്ദ്രത്തിന്റെ നടപടി. നേരത്തെയുള്ള കരാറുകൾക്ക് സെപ്റ്റംബർ 15 വരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വില കുറഞ്ഞ ജനപ്രിയ ബ്രാൻഡുകൾ സുലഭമായതോടെ ബിവറേജസ് കോർപ്പറേഷന്റെ ഇത്തവണത്തെ ഓണം മദ്യവിൽപ്പന പൊടിപൊടിച്ചു. ഉത്രാട ദിനത്തിൽ മാത്രം 117 കോടി രൂപയുടെ മദ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ വഴി വിറ്റഴിച്ചത്. ബെപ്കോയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ദിവസത്തെ മദ്യവിൽപ്പന 100 കോടി രൂപ കടക്കുന്നത്. കഴിഞ്ഞ വർഷം പൂരാട ദിനത്തിൽ 78 കോടി രൂപയുടെയും ഉത്രാടത്തിൽ 85 കോടി രൂപയുടെയും മദ്യമാണ് വിറ്റഴിച്ചത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ബമ്പർ മദ്യവിൽപ്പനയാണ് നടന്നത്. ഓണക്കാലത്തെ ഒരാഴ്ചയിൽ മാത്രം 625 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്താകെ വിറ്റഴിച്ചത്. ഇതും സംസ്ഥാന ചരിത്രത്തിലെ റെക്കോർഡാണ്. ബെപ്കോ വിൽപ്പനയുടെ 85% സംസ്ഥാന സർക്കാർ വിഹിതമെന്നത് ഖജനാവിന് ആശ്വാസമായി. സംസ്ഥാനത്തെ 5 ഔട്ട്ലെറ്റുകളിൽ ഇത്തവണ മദ്യവിൽപ്പന ഉത്രാട ദിനത്തിൽ 1 കോടി കടന്നു. കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത്. 1,06,00,000 രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നത്. തിരുവനന്തപുരം പവർഹൌസ് റോഡ് ഔട്ട്ലെറ്റ് 2nd സ്ഥാനത്തെത്തി. ഇവിടെ 1,02,00,000 രൂപയുടെ വിൽപ്പന നടന്നു. തൃശൂർ ഇരിങ്ങാലക്കുട 3rd സ്ഥാനത്താണ്. എറണാകുളം ഗാന്ധിനഗറിലും മദ്യവിൽപ്പന 1 കോടി രൂപ കടന്നു. ബെപ്കോയിൽ നേരത്തെ നിലനിന്നിരുന്ന മദ്യക്ഷാമം പൂർണ്ണമായി പരിഹരിച്ചതും വില കുറഞ്ഞ മദ്യബ്രാൻഡുകൾ സുലഭമായി ഓണക്കാലത്ത് ലഭ്യമാക്കിയതും വിൽപ്പന വർദ്ധിക്കുന്നതിന് ഒരു കാരണമായി. ന്യൂസ് 18, തിരുവനന്തപുരം. പാലക്കാട്ട് ചാലിശ്ശേരിയിൽ വീടുകയറി ആക്രമണം. 20-അംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ SFI സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ആക്രമികളുടെ ലഹരി ഉപയോഗവും വിൽപ്പനയും ചോദ്യം ചെയ്തതാണ് കാരണം. ചെന്നൈയിൽ ചികിത്സയിൽ കഴിയുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. അപ്പോളോ ആശുപത്രിയിലെത്തിയ മുഖ്യമന്ത്രി 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. കോടിയേരിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പദമൊഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ മാസം അവസാനമാണ് ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് പോയത്. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ചെന്നൈയിലെത്തി കോടിയേരിയെ കണ്ടത്. അപ്പോളോ ആശുപത്രിയിലെത്തിയ മുഖ്യമന്ത്രിയും ഭാര്യ കമലയും 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. ഡോക്ടർമാരോടും കുടുംബാംഗങ്ങളോടും കോടിയേരിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി സംസാരിച്ചു. കോടിയേരിയുടെ ഭാര്യ വിനോദിനിയും മകൻ ബിനീഷും ആശുപത്രിയിലുണ്ട്. മന്ത്രി ആന്റണി രാജു, AN ഷംസീർ MLA, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം കോടിയേരിയെ കാണാൻ അപ്പോളോ ആശുപത്രിയിലെത്തിയിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CPM PB അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിച്ചു. ഡോക്ടർമാരുമായി സംസാരിച്ച ഗവർണർ കോടിയേരിയുടെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആലപ്പുഴ തുമ്പോളിയിൽ നവജാത ശിശുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മയെ തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ്. പ്രസവശേഷം യുവതി തുമ്പോളിക്ക് സമീപം പൊന്തക്കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ഭർത്താവിനും അമ്മയ്ക്കുമൊപ്പം ആശുപത്രിയിലെത്തി. യുവതി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. മറ്റു ചില വാർത്തകൾ വേഗത്തിൽ. തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴി. വരന്തരപ്പള്ളി, നന്ദിപുലം, ആറ്റപ്പള്ളി മേഖലകളിലാണ് അപ്രതീക്ഷിതമായി ചുഴലിക്കാറ്റ് വീശിയത്. MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുന്നണി വിപുലീകരണമാണ് ലക്ഷ്യം. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കുക ലക്ഷ്യമല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഇരുമേരി കരിങ്കല്ലുമൂഴിയിൽ KSRTC ബസ്സും ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്.
നേരങ്കരയിൽ കണ്ടെയ്നർ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ആളപായമില്ല. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. അമിത വേഗതയിലെത്തിയ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടമലയാർ ഡാം തുറന്നു. ഡാമിന്റെ 2-3 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. ജലനിരപ്പ് റൂൾ കയറിവ് പിന്നിട്ടതിനെ തുടർന്നാണ് ഡാം തുറന്നത്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. സുൽത്താൻ ബത്തേരി പൂതിക്കാട് കടുവ ആടിനെ കൊന്നു. ചീനിക്കൽ ആലിയുടെ ആടിനെയാണ് കടുവ കൊന്നത്. കാട്ടിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്നതിന് മാതൃകയായി സഫാരി ഡ്രൈവറുടെ ഡ്രൈവിംഗ്. ആന പാഞ്ഞു വരുമ്പോഴും ശാന്തനായി വാഹനം പുറകോട്ടെടുക്കുന്ന സഫാരി വാഹനത്തിലെ ഡ്രൈവറാണ് വീഡിയോയിലെ താരം. ഇന്നലെ രാവിലെയാണ് സംഭവം. മഞ്ഞിൽ ഉറഞ്ഞുകിടക്കുന്ന തടാകത്തിന്റെ മുകളിൽ അത്തപ്പൂക്കളമൊരുക്കി മലയാളി ഡോക്ടർമാർ. അന്റാർട്ടിക്കയിലെ ഭവാനി റിസർച്ച് സെന്ററിന് മുന്നിലെ തടാകത്തിന് മുകളിലാണ് ഡോക്ടർ ഷിനോജ് സുരേന്ദ്രൻ, അനൂപ് സോമൻ എന്നിവരടങ്ങുന്ന സംഘം പൂക്കള മാതൃക ഒരുക്കിയത്. ഈ ദൃശ്യങ്ങളോടെ വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.